വെൽക്കം ടു ഷിദാ സ്റ്റാക്ക് ഹലോ എവ്രിവാൻ ടു ഡേ ഐ ഗോൺ ടു ഹെൽപ് യു ടു സ്റ്റഡി ക്ലാസ് സെവൻ യൂണിറ്റ് ടു ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് സോൾഡ് ആക്ടിവിറ്റീസ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏഴാം ക്ലാസ്സിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസും ക്വസ്റ്റിൻ ആൻസേഴ്സൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ആ ക്ലാസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ട് ഈ പാഠഭാഗങ്ങളൊക്കെ മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഓക്കെ ഡിയോസ് ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് എന്ന പാഠഭാഗത്തുള്ള ക്വസ്റ്റൻ ആൻസേഴ്സിലേക്ക് നമുക്ക് കിടക്കാം ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റൻ എന്തോ ഹൗ ഡിഡ് ഹെലൻ ഗെറ്റ് ഹെർണി അല്ല ഹെലൻ എങ്ങനെയാണ് അവളുടെ ആ പേര് ലഭിച്ചത് അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ ആൻസർ പറയാം ഹെലൻ കെല്ലേഴ്സ് ഫാദർ ഇനീഷ്യലി ഇൻറ്റൻഡൻ ടു നെയ്മ് ഹെർ മിൽഡ്രഡ് ക്യാമ്പൽ ബറ്റ് ഓൺ ദ വേ ടു ദ ചേർച്ച് ഹി ഫോർഗോട്ട് ദ നെയ്മ് ആൻഡ് വെൻ ആസ്ഡ് ബൈ ദ ചർച്ച് മിനിസ്റ്റർ ഹി ഗെയ്തന്നെ ഹെലൻ ആദംസ് അല്ലേ അപ്പോൾ നമ്മുടെ ഹെലൻ കെല്ലറിൻ്റെ ഫാദർ ആദ്യം വിചാരിച്ചിരുന്നത് മിൽഡ്രഡ് ക്യാമ്പൽ എന്ന പേര് ഇടാനായിരുന്നു പക്ഷേ ചർച്ചിലേക്ക് പോകുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആ പേര് മറന്നു പോവുകയും അതിന് പകരം ഹെലൻ ആതംസ് എന്ന പേര് വിളിക്കുകയും ചെയ്തു അല്ലേ അതിന് അടുത്ത ക്വസ്റ്റ്യൻ എന്താ വൈ ഡസ് ഹെലൻ സേ ഷീ ഷോഡ് മെനി സൈൻ ഓഫ് ആൻ ഈഗോ സെൽഫ് എസേർട്ടിങ് ഡിസ്പൊസിഷൻ അപ്പോൾ ഇവിടെ ചോദിക്കുക എന്താണ് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഹെലൻ പറയുന്നത് ഹെലൻ ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതേപോലെ ഒരുതരം സെൽഫ് ഡിസേർട്ടിംഗ് സ്വഭാവക്കാരെയായിരുന്നു എന്ന് അതായത് സെൽഫ് ഡിസേർട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക അതായത് സെൽഫ് കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസവും നമ്മൾ എന്തും ഉറപ്പിച്ച് പറയാനൊക്കെയുള്ള നമ്മൾ ഈ തൻ്റെ ഇടം എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലുള്ള പ്രകൃതമായിരുന്നു ആ ഒരു രീതിയിലുള്ള സ്വഭാവമായിരുന്നു എന്ന് ഹെലൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കുന്നത് അല്ലേ അപ്പോൾ ഇതിന് എങ്ങനെ ആൻസർ ചെയ്താ ഹെലൻ ഷോട്ട് മെനി സൈൻ ഓഫ് എൻ ഈഗ് സെൽഫ് എസേർട്ടിങ് ഡിസ്പൊസിഷൻ വെൻ ഷീ വാസ് സ്റ്റിൽ എ ബേബി ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തന്നെ ഹെലൻ ഇത്തരത്തിലുള്ള ഒരു പ്രകൃതക്കാരിയായിരുന്നു അല്ലേ ഷീ ഇൻസ്റ്റിഡ് അപ്പോൺ ഇമിറ്റേറ്റിംഗ് എവറി തിങ് ദാറ്റ് ഷീ സോ അതർ പീപ്പിൾ ഡൂയിങ് അല്ലേ മറ്റുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുകരിക്കാനുള്ള ഒരു പ്രവണത ചെറുപ്പം മുതൽ തന്നെ ആർക്കുണ്ടായിരുന്നു ഹെലൻ ഉണ്ടായിരുന്നു ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹെലൻ വാസ് എ വെരി ബ്രില്യൻറ്റ് ഗേൾ ആൻഡ് ഷീ വാണ്ട്സ് ടു സ്റ്റഡി ഫ്രം ചൈൽഡ്ഹുഡ് ഇറ്റ്സ് എൽഫ് അല്ലേ അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് തന്നെ ഹെലൻ വളരെയധികം ബ്രില്യൻറ്റായൊരു ഗേളാണെന്നും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എല്ലാം പഠിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവും ഹെലൻ ഉണ്ടായിരുന്നു എന്നതൊക്കെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതിലെ തേഡ് ക്വസ്റ്റ്യൻ എന്താണ് ആ വൈ ഡിഡ് ഇൻ ഹെലൻസ് ഹാപ്പി ഡേയ്സ് ലാസ്റ്റ് ലോങ് ഹെലൻ്റെ ഹാപ്പി ഡേയ്സ് എന്തുകൊണ്ടാണ് അധിക കാലം നിലനിൽക്കാതിരുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ നമ്മളെങ്ങനെയാ പറയാം ഹെലൻസ് ഹാപ്പി ഡേയ്സ് ഡിഡ് ഇൻ ലാസ്റ്റ് ലോങ് ബിക്കോസ് അറ്റ് ദ ഏജ് ഓഫ് നയൻറ്റീൻ മന്ത്സ് ഇൻ ഫെബ്രുവരി ഷീ വാസ് സ്ട്രക്ക് ബൈ ഇൽനസ് ദാറ്റ് ക്ലോസ്ഡ് ബോത് ഹെർ ഐസ് ആൻഡ് ഇയേഴ്സ് ഫോർ എവേർ അപ്പോൾ ഹെലൻ്റെ സന്തോഷങ്ങൾ അധികകാലം കാലം നിലനിൽക്കാതിരുന്നത് ജനിച്ച് പത്തൊമ്പത് മാസമാകുമ്പോഴേക്കു തന്നെ ഒരു ഫെബ്രുവരിയിൽ ഹെലന് ഒരസുഖം പിടിപ്പെടുകയും അതോടുകൂടി അവളുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും എന്ന നീക്കുമായി നഷ്ടപ്പെടുകയും ചെയ്തു അതുകൊണ്ടാണ് ആ ഒരു ഹാപ്പി ഡേയ്സ് അധിക കാലം നിലനിന്നില്ല എന്ന് പറയുന്നത് ഇതിലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ട്രാജഡി സ്ട്രക്ക് ഹെലൻ ഇൻ ഫെബ്രുവരി ആ ഫെബ്രുവരിയിൽ എന്തായിരുന്നു ഹെലന് സംഭവിച്ചിരുന്ന ആ ഒരു ട്രാജഡി ആ ഒരു ദുരന്തം എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മളെങ്ങനെ എഴുതുക ഇൻ ഫെബ്രുവരി ഹെലൻ കെലോ വാസ് ട്രക്ക് ബൈ ആൻ ഇൽനസ് ദറ്റ് ലഫ്റ്റ് ബ്ലൈൻഡ് ആൻഡ് ഡഫ് അല്ലേ ആ ഒരു ഇൽനസ് എന്ന് പറയുന്നത് ഹെലൻ കെലറിൻ്റെ ആ ഒരു അസുഖ കാരണം അവൾ എന്ത് സംഭവിച്ചോള് അവൾക്ക് കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു അല്ലേ ഓക്കെ നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൈ ദ ഫസ്റ്റ് നയൻറ്റീൻ മന്ത്സ് ഓഫ് ഹെലൻ കല്ലേഴ്സ് ലൈഫ് ഡിഫറെൻ്റ് ആ എങ്ങനെയായിരുന്നു ആദ്യത്തെ ആ ഒരു പത്തൊമ്പത് മാസം ഹെലൻ കല്ലറിൻ്റെ ലൈഫിൽ നിന്നും വ്യത്യസ്തമായത് എന്നാണ് ചോദിക്കുന്നത് അല്ലേ അതിന് നമ്മൾ എന്താ പറയാ ദ ഫസ്റ്റ് നയൻറ്റീൻ മന്ത്സ് ദ ഫസ്റ്റ് നയൻറ്റീൻ മന്ത്സ് ഓഫ് ഹെലൻ കില്ലേഴ്സ് ലൈഫ് വെ ഡിഫറെൻ്റ് ബിക്കോസ് ഡ്യൂരി ദിസ് ടൈം ഷീ കുഡ് സീ ആൻഡ് ഹിയർ ഈ ഒരു പത്തൊമ്പത് മാസം എന്ന് പറയുന്നത് ഹെലൻ കില്ലറിന് എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു ആ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുമായിരുന്നു ഷീ കോട് ഗ്ലീംസ് സോഫ് ബ്രോഡ് ഗ്രീൻ ഫീൽഡ് ലൂമിനസ് സ്കൈ ആൻഡ് ട്രീ ആൻഡ് ഫ്ലവർ ഈ സമയങ്ങളിൽ വിശാലമായ പാടങ്ങളും തിളങ്ങുന്ന ആകാശങ്ങളും മരങ്ങളും ഫ്ലവേഴ്സും ഒക്കെ ആർക്ക് കാണാൻ പറ്റുമായിരുന്നു ഹെലനെ കാണാൻ പറ്റുമായിരുന്നു ഇതാണ് ആ ഒരു പത്ത് ഹെലൻ കെല്ലറിൻ്റെ ടോട്ടൽ ലൈഫും ആ ഒരു പത്തൊമ്പത് മാസത്തെ ലൈഫും തമ്മിലുണ്ടായിരുന്ന വ്യത്യാസം അനേ നെക്സ്റ്റ് ഇതിലേക്ക് നമ്മൾ അടുത്തത് പോകുന്നത് ഇതിലുള്ള ആക്ടിവിറ്റീസിലേക്കാണ് ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ മാത്രമേ ഇതിലുള്ളൂ ഈ ഒരു പാഠഭാഗത്തുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഇതിലുള്ള ആക്ടിവിറ്റീസാണ് അങ്ങനെ അധികം ആക്ടിവിറ്റീസൊന്നും ഈ പാഠഭാഗത്തിൽ ഇല്ല അല്ലേ അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ആക്ടിവിറ്റി എന്താണ് ആ ദിവ ട്രൈങ് ടു ലിസ്റ്റ് ഔട്ട് ദ ഇവൻസ് ഇൻ ദ ഏർലി ലൈഫ് ഓഫ് ഹെലൻ കെല് ബട്ട് ഹി ഈസ് നോട്ട് ആബിൾ ടു പുട്ട് ദം ഇൻ ഓർഡർ റീഡ് ദ പാസേജ് വൺസ് എഗെയിൻ ആൻഡ് ഹെൽപ് ഹിം റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഇവിടെ ഈ ഒരു പാഠഭാഗത്തുള്ള ഇവൻസ് ഒക്കെ ജമ്പിളിറ്റ് ഓർഡറിൽ കൊടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ എന്തു ചെയ്യണം കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ ഈ ഒരു സെൻറ്റൻസ് നമ്മളെല്ലാം വായിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് സെൻറ്റൻസാണ് ആദ്യം വരിക ഹെലൻ വാസ് ദ ഫസ്റ്റ് ബേബി ഇൻ ദ ഫാമിലി അതാണ് ഫസ്റ്റ് വരിക അവിടെ ഞാനവിടെ എന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ നിങ്ങൾ നോക്കുക ഓക്കെ ഇനി നെക്സ്റ്റ് അതിലെ അടുത്ത സെൻറ്റൻസ് ഏതാണ് വരിക ആ ദർ വാസ് എ ഹീറ്റഡ് ഡിസ്കഷൻ ഓൺ നെയ്മിംഗ് ദ ബേബി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് ഏതാണ് വരിക ആ മിൽഡ്രഡ് ക്യാമ്പിൽ വാസ് ദ നെയിം സജസ്റ്റഡ് ഫോർ ദ ബേബി അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സെൻറ്റൻസ് ഏതാണ് വരിക ഹെലൻ ലേൺ ദ വേർഡ് വാട്ട് ഇൻ ഹോർ ഏ മന്ത്സ് ഹെലൻ സ്റ്റാർട്ട് വാക്കിംഗ് ദ ഡേ ഷി ബി കെവ് അ ഇ ആർ ഓൾഡ് ഹെലൻ ഫെലിൻ ഫെൻ ഇൽ അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്നുള്ള ഇവൻറ്റ് കറക്റ്റ് ഓർഡറിലായിട്ട് എഴുതാൻ വേണ്ടി വരിക അപ്പോൾ അത് അതിനനുസരിച്ച് നിങ്ങൾ എഴുതുക ഓക്കെ അതിന് നെക്സ്റ്റ് ഇതിൽ വരുന്ന ആക്ടിവിറ്റി ഒന്നൊക്കെ ചൂസ് എൻ അത് സ്യൂട്ടബിൾ ടൈറ്റിൽ ഫോർ ദ ഓപ്ഷൻ ഗിവൺ ബിലോ ഫോർ ദ പാസേജ് യു മേ ഓൾസോ ഗീവ് വൺ വൺ ഓഫ് യുവർ ഓൺ ഇവിടെ ഇതിന് പകരം വേറെ കുറച്ച് ടൈറ്റിലൊക്കെ തന്നിട്ടുണ്ട് അല്ലേ നിങ്ങളും ഏതെങ്കിലും ഒരു ടൈറ്റിൽ നിങ്ങളതായ ഭാവനയിൽ എഴുതാനാണ് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് ഒരു എക്സ്ട്രാ ടൈറ്റിൽ നമ്മൾ എന്താ കൊടുക്കുക ഇവിടെ ആ നമുക്ക് കോസ്റ്റ് ഫോർ കൊസ്റ്റ്ഫോറിനീം അൺഫോൾഡിങ് ഗ്രീവ് സീസൺസ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളതായിട്ടുള്ള നമുക്ക് എന്താ ഇപ്പോൾ കൊടുക്കാൻ വേണ്ടി പറ്റുക ആ റിയൽ ഫൈറ്റർ അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ് അല്ലേ ഇരുട്ടിൽ നിന്ന് വിളിച്ചത്തിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു ഹെഡിങ് നമുക്കും കൊടുക്കാം ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ സം സീസൺസ് ആർ മെൻഷൻഡ് ഇൻ ദ പാസേജ് റൈറ്റ് ദ നെയിംസ് ആൻഡ് ഫീച്ചേഴ്സ് ഇൻ ദ കോളം ഗിവൺ പിലു അപ്പോൾ ഇവിടെ കുറച്ച് സീസണും അതിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ നമ്മൾ എഴുതുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഏതാണ് കൊടുത്തത് സ്പ്രിങ് സീസണും അതിൻ്റെ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത് നമ്മൾ എന്ത് എഴുതുക സമ്മർ അല്ലേ അപ്പോൾ സമ്മറിലെ ഫീച്ചേഴ്സ് എന്താ ബ്ലൂമിങ് റോസസ് ആൻഡ് ഫ്രൂട്ട്സ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടം ഗോൾഡൻ ഫ്രൂട്ട്സ് ആൻഡ് ഷെഡിങ് ലീവ്സ് പിന്നെ നമ്മൾ എന്താ എഴുതുക വിൻ്റർ ഇൻ ഫെബ്രുവരി സ്ട്രക്ക് ബൈ ദ ഇൽനസ് ഇതാണ് ഹെലൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലേ വിൻ്ററിൽ നോർമലി നമുക്ക് വിൻ്ററിൽ വേറെ എന്തും കൂടി എന്താ എന്താ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റുക യാ ദ കോൾഡ് വെതർ വിത്ത് സ്നോഫോൾ അല്ലേ ഹെലൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് എന്തും കൂടി ഇവിടെ ഉണ്ട് ആ ഹെലൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണെങ്കിൽ നമുക്ക് ഇവിടെ ഇൻ ഫെബ്രുവരി സ്ട്രക്ക് ബൈ ദ ഇൽനസ് ആര് ഹെലൻ കെലോവാ സ്ട്രക്ക് ബൈ ദ ഇൽനസ് ഓക്കെ ആ രീതിയിൽ നമുക്ക് അവിടെ എഴുതാം അടുത്തത് ആക്ടിവിറ്റി ഫോർ ആക്ടിവിറ്റി നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി ആണ് ആക്ടിവിറ്റി ഫോർ എന്താ ഹൗ മെനി സീസൺ ഡു വി ഹാവ് ഇൻ ഇന്ത്യ കളക്ട് പിക്ചേഴ്സ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ഹൗ നേച്ചർ ലുക്സ് ഇൻ ഡിഫറെ സീസൺ അപ്പോൾ ഇവിടെ നമുക്കുള്ള മെയിനായിട്ടുള്ള സീസൺ ഏതൊക്കെയാണ് സമ്മർ മൺസൂൺ ഓട്ടം വിൻ്റർ അല്ലേ അപ്പോൾ അതിൻ്റെ പിക്ചേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളെ നോട്ടിലൊക്കെ ഭംഗിയായിട്ട് ഒട്ടിക്കാം ഓക്കെ എനി അടുത്തൊരു ക്വസ്റ്റൻ നോക്കുക ഇതാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾക്കൊരു ആക്ടിവിറ്റി ആക്ടിവിറ്റി ആയിട്ടുള്ളൂ കേട്ടോ എന്താണത് ഇമാജിൻ യു ആർ എ ന്യൂസ് റിപ്പോർട്ടർ ആൻഡ് യു ഹാവ് ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടോക്ക് ടു ഹെലൻ കെല്ലേഴ്സ് മദർ കേല്ലം നിങ്ങൾ ഒരു ന്യൂസ് റിപ്പോർട്ടറാണ് നിങ്ങൾക്ക് ഹെലൻ കെല്ലറുടെ മദർ കെയ്റ്റ് കെല്ലറുമായിട്ട് അവസരം ലഭിക്കുന്നു വാട്ട് ക്വസ്റ്റ്യൻസ് വു യു ലൈക്ക് ടു ആസ്ക് നിങ്ങൾ എന്തൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും അവരോട് ചോദിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് നമ്മളിപ്പോൾ എങ്ങനെ എന്തൊക്കെ ക്വസ്റ്റ്യൻ നമുക്ക് പറയാം ആ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം നിങ്ങളും എന്ത് ചെയ്യാം നിങ്ങളേതായ രീതിയിൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് എഴുതി നോക്കുക അപ്പോൾ നമുക്ക് ആദ്യപ്പം നമുക്ക് ചോദിക്കാം ആ ഓക്കെ വാട്ട് വേർ യുവർ ഇനീഷ്യൽ തോട്ട്സ് ആൻഡ് ഫിയേഴ്സ് വെൻ ഹെലൻ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് യുവർ ഇൽനസ് ആ ഹെലൻ്റെ ആ ഒരു അസുഖം ബാധിച്ച സമയത്ത് ആ ഒരു നിങ്ങളുടെ ആദ്യത്തെ നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു ആ ഒരു സമയത്ത് നിങ്ങളുടെ ചിന്തകൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് മധുരോട് ചോദിക്കാം അല്ലേ അത് നെക്സ്റ്റ് ക്വസ്റ്റിനായിട്ട് എന്താ നമ്മൾ ചോദിക്കാം വാട്ട് ഇൻസ്പെയർഡ് യു ടു സീക്ക് ഔട്ട് എ ടീച്ചർ ഫോർ ഹെലൻ എൻ്റെ ഹൗ ജിഡ്യൂ ഫോയിൻറ്റ് ആൻഡ് സുലിവൻ അപ്പം നമ്മളിത് ആദ്യം എന്താ അറിയണം ഹെലൻ കെല്ലറിൻ്റെ ആ ഒരു കഥയും ഹെലൻ കെല്ലറിനെ ആ ഒരു ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ടീച്ചറെ ടീച്ചറെക്കുറിച്ചൊക്കെ നമ്മൾ അറിയണം അല്ലേ അപ്പം നമ്മൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു ടീച്ചറെ ഹെലൻ കെല്ലറിന് വേണ്ടി ആ ഒരു ടീച്ചറെ കണ്ടെത്താനൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇൻസ്പയർ ആയത് എൻ്റെ ഹൗ ജിഡ്യൂ ഫോയിൻ്റ് നിങ്ങൾ എങ്ങനെയാണ് ആ ടീച്ചറെ കണ്ടെത്തിയത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ അതിന് അടുത്തത് എന്താ നമ്മൾ ചോദിക്കാം വാട്ട് വെയർ ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് മൈൽ സ്റ്റോൺ ഇൻ ഹെലൻസ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹൗ ഡിഡ് യു സെലിബ്രേറ്റ് ദം ആ ഹെലൻ കെല്ലറിൻ്റെ ലൈഫിലുള്ള ആ ഒരു മൈൽ സ്റ്റോൺ അല്ലെ ആ ഒരു നമ്മളെന്താ നാഴികക്കല്ല് എന്ന് പറയും അല്ലേ എന്താണ് ആ ഒരു നാഴികക്കല്ല് ഹെലൻസിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് പുരോഗതിയിൽ ഉണ്ടായിരുന്നത് അപ്പം അതിനെ നിങ്ങളെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തത് അനു വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു പേരൻസ് ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ടുഡേ ആ അതായത് ഇതേപോലെ ഹെലൻ കല്ലറിനെ പോലെ ഡിസബിലിറ്റീസുള്ള പാരൻസിനോട് നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് നൽകാനുള്ളത് ഇനി വാട്ട് വ സം ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാലഞ്ചസ് യു ഫേസ്ഡ് ഇൻ റേസിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് ഹെലൻ ഹെലനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിലും ഹെലൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലൊക്കെ എന്തൊക്കെ വെല്ലുവിളികളാണ് നിങ്ങൾ നേരിട്ടത് ഹൗ ഡിഡ് ഹെലൻസ് റിമാർക്കബിൾ അച്ചീവ്മെൻറ്റ്സ് ആൻഡ് ഇമ്പാക്റ്റ് ഓൺ ദ വേൾഡ് മേക്ക് യു ഫീൽ ആസ് എ മദർ അല്ലേ ഹെലൻ്റെ ഹൗ ഡിഡ് ഹെലൻസ് റിമാർക്കബിൾ ഏറ്റവും ഹെലൻ്റെ ആ റിമാർക്കബിൾ ആയിട്ടുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങളിൽ ഒരു മദർ എന്ന രീതിയിൽ നിങ്ങളിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഇനിയും ക്വസ്റ്റ്യുകൾ കൂടുതൽ ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഹെലൻ കെല്ലറിൻ്റെ അമ്മയോട് ചോദിക്കാം കേട്ടോ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള പാഠഭാഗങ്ങൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഓക്കെ താങ്ക്